ആവേശമല തല്ലി തൃശൂർ പൂരനഗരി വടക്കുംനാഥനിലേക്കുള്ള ഘടകപൂരങ്ങളുടെ വരവ് തുടരുകയാണ്. കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥനെ കാണാൻ ആദ്യമെത്തിയത്. തേക്കിൻകാട് മൈതാനത്തേക്ക് പൂരപ്രേമികളുടെ ഒഴുക്ക് തുടരുകയാണ്. രാവിലെ 11:30-നാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ മഠത്തിൽ വരവ്. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും പൂരത്തിന് ആവേശം തീർക്കും. വൈകിട്ട് 5:30-ഓടെയാണ് വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റം. പൂരനഗരിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ, ആവേശം എത്രത്തോളം മല തല്ലുന്നു? ഇപ്പോൾ ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവ് തുടരുകയാണ്. എന്താണ് വിവരങ്ങൾ, വിശേഷങ്ങൾ? ദിവ്യ, ആവേശം വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം മന്ത്രി കെ രാജൻ, അതോടൊപ്പം തന്നെ മുൻമന്ത്രി വി എസ് കുമാർ, ടി എൻ പ്രതാപൻ എം പി, അതോടൊപ്പം ജയരാജ് വാര്യർ, എല്ലാവരും ഉണ്ട്. പൂരം അതിന്റെ സാധാരണ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറയുമല്ലോ, ന്യൂസ് 18 തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സൂചനകൾ കിട്ടി തുടങ്ങി വലിയ ഭൂരിപക്ഷമായിരിക്കും. ഞങ്ങളെ ശാസ്താവ് ആദ്യം വരുമ്പോ തന്നെ ഞങ്ങൾ നോക്കി, ചെറിയ ചാറ്റൽ മഴ പെയ്തിട്ടും സാധാരണ കാണാത്ത ദേശ തിരക്കാണ് അതിനോടൊപ്പം ഉള്ളത്. ഇവിടെ എത്തിച്ചേർന്നതോടുകൂടി ഒരു മഹാസംഭവമായി. അപ്പൊ പൂരം കളറാകുന്ന ജയരാജേട്ടൻ പറഞ്ഞ പോലെ പൂരം പൊളിക്കും. ഒരു തർക്കമില്ല, ഒരു തർക്കമില്ല. സത്യത്തില് 2019 പൂരം ഞങ്ങൾക്ക് എല്ലാവരും ഇതുപോലെ മന്ത്രിയാണ്, രാജൻ അന്ന് പിന്നെ ചീഫ് വിപ്പ് ആണ്, ഞാൻ അന്ന് എം പി ആവുമെന്ന് പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന സമയം, 100% വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന സമയം. പക്ഷെ അന്ന് കാണുന്നേക്കാൾ ഭയങ്കരമാണ്. ഇവര് രാഷ്ട്രീയ മാറ്റം ഉള്ള, പക്ഷെ മനസ്സുകൊണ്ട് ഇവർക്ക് ഇഷ്ടം തന്നെയാണ്. എനിക്ക് നേരത്തെ നേരത്തെ അറിയാം. ചെറുപൂരങ്ങൾ ഇപ്പൊ നമ്മളിവിടെ നിന്നാലേ കാർമുക്ക് ഭഗവതി തടയരുത്. അപ്പൊ നമ്മള് എല്ലാ ചെറുപൂരങ്ങളും ഇവിടെ രാജൻ പറഞ്ഞ പോലെ പൂർവാധികം ജനകീയമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ജനക്കൂട്ടം മുൻകാലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ ഓരോ കൊല്ലം ചെല്ലുന്തോറും നിങ്ങൾ ഈ മീഡിയകള് ഇപ്പൊ ഒരാഴ്ച മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാലേ, പൂരം കാണാൻ മരിച്ചുപോയവര് വരെ വരാൻ തീരുമാനിച്ചു വരുന്നത് പറഞ്ഞു. ആ അത് ഗംഭീരാകട്ടെ, എന്തായാലും ശരി. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണ്ട്, ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്ത പൂരം ഉണ്ടല്ലോ, അതേപോലെയാണ്. അതിനപ്പുറത്തൊരു ഡിസൈൻ ഇല്ലേ. വലിയ വലിയ ഒരുക്കങ്ങളാണ് നടന്നത്. ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും ഞങ്ങൾ പരിശോധിച്ചു. 4000 പോലീസ് നഗരത്തിലുണ്ട് എല്ലാ പോയിന്റുകളിലും. ഇത്തവണ സ്ത്രീ സുരക്ഷയുടെ കൂടി ഒരു പ്രത്യേക എലമെന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 300 വനിതാ പോലീസുകാർ, 50 നമ്മുടെ സിവിൽ ഡിഫൻസിന്റെ വനിതാ ഫോഴ്സുകൾ, 12 വാഹനങ്ങൾ, ഇതെല്ലാം നഗരത്തെ ഒരേ സമയം കവർ ചെയ്യുന്നുണ്ട്. 600 മിനി ക്യാമറകൾ ഈ നഗരത്തിൽ വെച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത കൂടി ഉള്ളത്, കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്, സ്പോട്ടേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്ന എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ മാല പൊട്ടിക്കുന്നതും മറ്റും ഒക്കെ ആയി പിടിക്കപ്പെട്ട ആളുകളെ നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്ന, അവർ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഓരോ ബാച്ചുകളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ന്യൂസ് 18 കാണുന്നവർ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം പിടിക്കപ്പെടും. 600 ക്യാമറകൾ കണ്ണു തുറന്ന് ഈ നഗരത്തിന്റെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ധാരാളം ജനങ്ങൾ വരും. ന്യൂസ് 18 നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തൃശ്ശൂരിന്റെ ഹൃദയതാളമാണിത്, ലോകത്തിന്റെ ഹൃദയതാളമായി ഇന്ന് മാറുകയാണ്. തൃശ്ശൂർ എത്ര ജനത വന്നാലും സ്വീകരിക്കാൻ തയ്യാറെടുപ്പോടുകൂടിയാണ് സർക്കാരും. വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഈ നിയന്ത്രണങ്ങളിൽ ചെറിയൊരു ഇളവ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു, തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ പെസോന്റെ നിയമം അനുസരിച്ചുള്ള ഒരു 100 മീറ്റർ നമുക്ക് കൊടുക്കാതെ അവരുടെ അനുവാദം ലഭ്യമാകാൻ കഴിയില്ല. അപ്പോ നമ്മള് സാമ്പിളിൽ നടത്തിയതിനേക്കാൾ കുറച്ചുകൂടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞങ്ങളൊരു പുതിയ ആശയം വയ്ക്കുകയാണ്, ഇവിടെ ന്യൂസ് 18 പറയുകയാണ്. ഞങ്ങള് അടുത്ത വർഷത്തേക്ക് സർക്കാരും ജില്ലാ ഭരണകൂടവും ദേവസ്വങ്ങളും കൂട്ടായി ആലോചിച്ച് ഈ വെടിക്കെട്ടിനെ ഒന്ന് റീഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയണം. പുതിയ കാലത്തിനും പുതിയ നിയമങ്ങൾക്കും അനുസൃതമായി തന്നെ അതിനെ റീഡിസൈൻ ചെയ്യാൻ കഴിയണം. കൂടുതൽ ജനങ്ങൾക്ക് ഇത് പ്രാപ്യമാക്കണം. ഇന്ന് രാത്രിയോടെ വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇവിടെ ഫിറ്റായിട്ടുള്ള, ഫിസിക്കലി ഫിറ്റായിട്ടുള്ള, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പിന്നെ കെട്ടിടങ്ങളുടെ മുകളിൽ കയറാൻ ഇന്നലെ ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അൺഫിറ്റിൽ കയറാനേ അനുവദിക്കില്ല. ഫിറ്റായ സ്ഥലങ്ങളിൽ നേരത്തെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങള് നാളെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മന്ത്രിസഭ ചേരുന്ന ദിവസമാണ് ബുധനാഴ്ച. ഇത്തവണ മന്ത്രിമാർക്ക് ഇവിടെ കേന്ദ്രീകരിക്കാനുള്ള സൗകര്യം കൂടി ഒഴുക്കി ബുധനാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ചയിലേക്ക് മന്ത്രിസഭ മാറിയിരിക്കുകയാണ്. അത്ര ഗൗരവത്തോടെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്, വളരെ സന്തോഷത്തോടെ. ഇത് ഏതെങ്കിലും ഒരാൾ മാത്രം നടത്തുന്ന പൂരമല്ല, ഒരു ദിവസത്തിന്റെയും പൂരമല്ല.
ജനത ഏറ്റെടുത്ത പൂരമാണ്, ലോകത്തിന്റെ ഹൃദയതാണമാണിത്. ഇപ്പൊ തൃശ്ശൂർക്കാരുടെ മാത്രമല്ല നാടിന്റെ, അല്ലെങ്കിൽ അതെ അതെ അതെ, ഇപ്പൊ അതേ സതീശന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങ് ഒഴുകി വരികയാണ് ജനത്തെ. നമുക്ക് കാണാൻ കഴിയും കാരമുക്ക് ദേവി ഇറങ്ങി വരികയാണ്, രണ്ടാമത്തെ ഘടകപൂരമേ ആയിട്ടുള്ളൂ. ഇനി ഘടകപൂരങ്ങൾ ആറെണ്ണം കൂടി വന്നതിന് ശേഷമാണ് പാറമേക്കാവും തിരുവമ്പാടിയും വീണ്ടും വടക്കുന്നാഥനെ വടങ്ങാൻ വരിക. പത്ത് ഘടകപൂരങ്ങളിലെ പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടേ ശാസ്താവുള്ളൂ, ബാക്കി എട്ടും ദേവീ സങ്കല്പങ്ങളാണ്. ദേവീ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ കാർത്യായനി ഭഗവതിയുടെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് ഓരോ അമ്പലത്തിലെയും. അപ്പൊ അതിന്റെ പ്രാധാന്യം, ഈ പൂരം നിറങ്ങളുടെ പൂരമാണ്, ശബ്ദത്തിന്റെ പൂരമാണ്, ആകാശത്ത് കാണുന്ന അമുട്ടിന്റെയും നിറവ്യത്യാസങ്ങളുടെയും പടക്കത്തിന്റെയും പൂരമാണ്. അതിനേക്കാൾ ഉപരിയായി ആചാരങ്ങളുടെ കൂടി പൂരമാണ്, മതസൗഹാർദ്ദത്തിന്റെ പൂരമാണ്, ആഘോഷത്തിന്റെയും മനുഷ്യ നന്മയുടെയും. അതിലാണ് തർക്കം ഉണ്ടാവുക. ഈ നേരത്തെ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന ചോദ്യത്തിന് മാത്രമേ മറുപടി പറയാൻ പറ്റൂ. കാരണം ഇപ്പോ മഠത്തിൽ വരവ് വരാൻ വേണ്ടി പോവുകയാണ്, കുറച്ചു കഴിഞ്ഞാൽ എലഞ്ഞിത്തറ മേളത്തിന് നമ്മൾ, അതൊരു പ്രത്യേക താളമാണ്. അത് കഴിഞ്ഞാൽ കൊടമാറ്റം പ്രത്യേകമായി കാണുന്നതാണ്. ഇന്ന് പുലർച്ചയോടെ വരുന്ന വെടിക്കെട്ടൊരു പ്രത്യേക സ്വഭാവമാണ്. നാളെ ഇവിടെ ആചാരം ചൊല്ലി പിരിയുന്നത് പോലും, ഇപ്പോൾ ഇന്ന് 24-ാം വർഷം പാണ്ഡിമേളം ഈ ഇലഞ്ഞിത്തറയുടെ കീഴിൽ അവതരിപ്പിക്കുന്ന പെരുവനം കുട്ടേട്ടൻ്റെ കൈത്താരി ആയിരിക്കില്ല നാളെ ഇവിടെ വീണ്ടും പാറമേക്കാവലിന് വേണ്ടി ഉപചാരം ചൊല്ലാൻ വരുന്ന നേരത്തുണ്ടാകുന്ന വായ്ത്താരി. അതൊരു അതിന്റെ ഒരു പ്രത്യേകത കൂടി, വളരെ ഗൗരവമായി വേറെ ആളുകൾക്ക്. ഇപ്പോ നമ്മൾ നേരത്തെ നമ്മുടെ കണിമംഗല ശാസ്താവ് ആദ്യം വരുന്നത് കണിമംഗല ശാസ്താവാണ്. ഇന്നലെ നെയ്തിലക്കാവമ്മ തുറന്നിട്ട് വാതിലൂടെ കടന്നു വന്ന് രാജഗുരുവായതുകൊണ്ട് വെയിൽ വരുന്നതിന് മുമ്പ് തിരിച്ചു പോകാൻ തയ്യാറായി. ആ മേളത്തിനിവിടെ കൂടിയ ജനം എത്രയാണ്, നേരത്തെ കാണാത്ത വിധത്തിലുള്ള. അപ്പൊ ഇതിന്റെ ഒരു ആസ്വാദന ലോകം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ തുറന്നിടുകയാണ്. ആസ്വാദനത്തിന് ഒരു ചെറിയ തരി പോലും കുറവുണ്ടാകാത്ത വിധത്തിൽ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോ നടത്തിയത്. നേരത്തെ ആന ചെറുതായി ഒരു പരിഭ്രമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അതിനും പേടിക്കേണ്ടതില്ല. നമ്മൾ പ്രത്യേകമായി എലിഫന്റ് സ്ക്വാഡിനെ നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി 60-ലേറെ പേർ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂണിഫോമിലാണ് നിൽക്കുന്നത്. എവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ടായാലും അവരപ്പോ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ടതില്ല. ന്യൂസേജിനോടൊപ്പം തൃശൂർ പൂരത്തിന്റെ എല്ലാ ആശംസകളും. അതാണ് ദിവ്യ, നമ്മളിതിപ്പോൾ കാരമുക്കിന്റെ എഴുന്നള്ളത്താണ്, കാരമുക്കിൽ നിന്നുള്ള വരവാണ് രണ്ടാമത്തെ ഘടകപൂരം. അതായത് ആദ്യം കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി, കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നടയിലൂടെ കടന്ന് പടിഞ്ഞാറെ നടയിലൂടെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ കാരമുക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്താണ്. ഇതോടൊപ്പം 6 ഘടകപൂരങ്ങൾ ഇതിന് തൊട്ടുപുറകിലായി വരും. 12:00 ഘടകപൂരങ്ങളുടെ വരവ് നിൽക്കുക. അതിനുശേഷം പാറമേക്കാവും തിരുവമ്പാടിയും ആളുകൾ കാത്തിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, കോങ്ങാട് മധു പ്രമാണിയായി കൊണ്ടുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം അത്രയേറെ ആസ്വാദനം ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കും മഠത്തിൽ വരവ് എന്റെ അവിടെ തന്നെ മഠത്തിൽ മുമ്പിൽ തന്നെ ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ ഇപ്പോൾ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന് തൊട്ടുപുറകെ 2.5 മണിക്കൂറോളം നീളുന്ന 250 വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിനും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി ആളുകൾക്ക് നേരിട്ട് ആസ്വദിക്കാൻ കഴിയാതിരുന്ന കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ ആൾക്കൂട്ടങ്ങൾ കാണാം. സാധാരണഗതിയിൽ ഘടകപൂരങ്ങളുടെ വരവിൽ ഇത്രയേറെ ആളുകൾ തുടക്കത്തിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയുമേറെ ജനത്തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, എല്ലാവരും കാത്തിരിക്കുന്ന വർണ്ണവിസ്മയമായ കുടമാറ്റം, പിന്നെ ശബ്ദത്തിന്റെ പൂരമായ വെടിക്കെട്ട്, എല്ലാത്തിനും ആളുകൾ കാത്തിരിക്കുകയാണ്. വലിയ തോതിലുള്ള ജനാവലി, വലിയ തോതിലുള്ള ആരവം, അത്രയേറെ ആളുകൾ രാവിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം ഈ പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത്. ശരി, പ്രസാദ്, നമുക്ക് ഈ പൂരത്തിന്റെ തത്സമയ ചില ദൃശ്യങ്ങൾ കാണാം. രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയിരുന്നു, അതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഇപ്പോൾ കാരമുക്ക ഭഗവതിയുടെ എഴുന്നള്ളത്താണ്. ഇതിനുശേഷം 6 ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്തുമുണ്ട്. നമുക്ക് തൃശൂർ പൂരത്തിന്റെ ചില കാഴ്ചകളിലേക്ക്.